ഇനിയാണ് ശശി തരൂർ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. തരൂരിൻ്റെ ഇനിയുള്ള ഓരോ വളർച്ചയും കേരളത്തിലെ കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ വല്ലാതെ അലോസരപ്പെടുത്തും എന്ന് 100% ഉറപ്പാണ്. ഈ പറയുന്ന കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പുതുപ്പള്ളിയിൽ അട്ടിയിട്ട് കിടന്ന് പ്രചരണം നടത്തിയിട്ടും അവസാന നാളുകളിൽ അവിടെ റോഡ് ഷോയുമായി ഇറങ്ങിയ ശശി തരൂരിനോടൊപ്പമായിരുന്നു അണികളുടെ ആവേശം മുഴുവൻ കത്തിക്കയറിയത് എന്നുള്ളത് കേരളം കണ്ടതാണ്. അതുതന്നെയാണ് ശശി തരൂർ ഇനിയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണവും. ആദ്യപടി എന്നോണം തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി മത്സരിക്കാനിറങ്ങുന്ന ശശി തരൂരിനെ വീഴ്ത്താനുള്ള ചതിപ്രയോഗങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെയും അതുണ്ടായിരുന്നു, അതിനെ അതിജീവിക്കാൻ സാധിച്ചു. പക്ഷേ ഇനി ഉണ്ടാകുന്നത് അതുപോലെ ആയിരിക്കില്ല. നേരത്തെയൊക്കെ ശശി തരൂർ പാർട്ടിയിലെ ഒരു പ്രധാനി എന്നുള്ള കണക്കുകൂട്ടൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരാൾ ഒരു എം പി ആകാൻ പോകുന്നയാൾ, എന്നാലും എം പി സ്ഥാനം മോഹിച്ചിരുന്ന ആളുകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ശശി തരൂരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശശി തരൂർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വേളകളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. പാർട്ടി തലത്തിൽ തന്നെ പലപ്പോഴും അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ശശി തരൂരിന് കിട്ടിയ വലിയ സ്വീകാര്യത കൂടിയാകുമ്പോൾ ഈ പറയുന്ന ഗണത്തിൽപ്പെട്ട നേതാക്കന്മാർ തരൂരിനെ തോൽപ്പിച്ച് നാണം കെടുത്താനുള്ള തന്ത്രം മെനയുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ ഒന്നുമല്ല ശശി തരൂർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. കാരണം ഇപ്പോൾ പ്രവർത്തക സമിതി അംഗമാണ്, പാർട്ടിക്കകത്ത് വോയിസ് ഉള്ള നേതാവായി മാറിക്കഴിഞ്ഞു. ഒരു കാര്യം പച്ചയ്ക്ക് പറയാം, കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇല്ല. ആ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ജനസ്വീകാര്യത ഇനി കോൺഗ്രസ്സിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ശശി തരൂരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെയായി കോൺഗ്രസ്സിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത മുറുമുറുപ്പിൻ്റെ കാര്യമാണ്. സാമുദായിക സംഘടനകളുമായി ശശി തരൂർ അടുപ്പമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഉയർന്ന ആ അലോസരങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ശശി തരൂർ ഇനി ഓരോ ചുവടും വയ്ക്കേണ്ടത് അത്രമേൽ ജാഗ്രതയോടെയാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഒന്ന് പിഴച്ചാൽ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിച്ച് കളയും. ബി ജെ പി ജയിക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല. ശശി തരൂർ എന്ന കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ നമ്പർ വൺ ശത്രുവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ആലോചന ഉണ്ടാകും. അവിടെ തരൂരും തരൂരിൻ്റെ ടീമും തരൂരിനെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുമൊക്കെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തരൂരായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാം. അതിൻ്റെ സൂചന പുതുപ്പള്ളിയിൽ കണ്ടു. അത് വച്ചുപൊറിപ്പിക്കാൻ ഈ പ്രത്യേകതരം കോൺഗ്രസ്സിലെ പ്രത്യേകതരം നേതാക്കന്മാർ തയ്യാറാകില്ല എന്നുള്ള ആ ഒരു ചിന്ത ശശി തരൂരിനും തരൂരിനെ പിന്തുണയ്ക്കുന്നവർക്കും എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്.